ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാമെന്ന് വെച്ചിറങ്ങിയതാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് വയനാട് ജില്ലയിലാണ്. അടിപൊളി മഴയാണ് ഇവിടെ. അപ്പോൾ മഴ ഒന്ന് പൊടിക്കി ഒതുങ്ങിയപ്പം നിങ്ങളെ കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ നമുക്ക് കണ്ടിട്ട് തരാം. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറെ വലിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു അമ്പലം കൂടിയാണിത്. ഇവിടെ കണ്ടില്ലേ, ഒരു രക്ഷയല്ല, അടിപൊളി വൈബാണ്. ഇതൊരു എസ്റ്റേറ്റും കൂടിയാ കേട്ടോ. ഒരുപാട് 19 ഏക്കർ വരുന്നൊരു എസ്റ്റേറ്റും കൂടിയാണ് ഇവിടെ ഉള്ളത്. വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയല്ല, അടിപൊളി വൈബാണ്. കണ്ടില്ലേ നിങ്ങൾ. നടന്ന് നടന്ന് നമ്മൾ ഏകദേശം ആ ഒരു വ്യൂവിൻ്റെ അടുത്തെത്തി. ഓക്കെ, ഫുൾ അടിപൊളി കേട്ടോ. മഴയും കൂടി പെയ്തപ്പോൾ ഒരു രക്ഷയല്ല, അടിപൊളി വൈബാണ്. ഇതുണ്ടല്ലേ, നമ്മൾ നേരത്തെ കണ്ട ഒരു അമ്പലമാണത്. രക്ഷയില്ലാത്ത വൈബാണ്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞ വ്യൂ. ഓക്കെ ഓക്കെ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു പാറ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതേ അവിടെ അതിനുള്ള കുറച്ച് ആമകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചാടി പോയിട്ടുണ്ട്. ഇതൊരു കുളമാണ് കേട്ടോ. ഇതൊരു ഒരു അടിപൊളി കുളമാണ്. ഈ അമ്പലത്തിൻ്റെ ഭാഗം കൂടി ആയിട്ട് വരുന്ന കുളമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ പോയിട്ട് വരാം, മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇവിടെ പുല്ല് വളർന്നിട്ട് ആകെ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മുട്ട് വരെ ഏകദേശം ഉണ്ട് കേട്ടോ പുല്ല് വളർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ടൊക്കെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാലാണ് കൂടുതലും പ്രത്യേകിച്ച് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ളത്. കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ പൊന്തി വരും, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളമൊക്കെ നിറഞ്ഞ് നമുക്ക് പിന്നെയാണ് മഴക്കാലത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണിത്. ഒരു രക്ഷയില്ല, വലിയൊരു എസ്റ്റേറ്റിന് നടുവിൽ. ഓക്കെ, വലിയൊരു എസ്റ്റേറ്റിന് നടുവിൽ ഒരു കുളം, ഒരു താഴ്ന്ന ഭാഗത്തെ ഒരു കുളം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ചുറ്റും ഫുൾ എസ്റ്റേറ്റാണ്. നല്ല തിങ്ങി നിറഞ്ഞിട്ടുള്ള കാടുള്ള വലിയ മരങ്ങളും ഒക്കെ ഉള്ളൊരു എസ്റ്റേറ്റും കൂടിയാണിത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു കാഴ്ച. അടിപൊളിയല്ലേ അല്ലേ. ഇതിൻ്റെ വെള്ളം മെയിനായിട്ട് വരുന്നത് ഇങ്ങനെ മഴയത്ത് വരുന്ന ഉറവും, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പുറത്തെ സൈഡിലൊക്കെ നിങ്ങൾ കണ്ട ദൂരെ അവിടെ തോടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നിറഞ്ഞ് കയറിയിട്ടൊക്കെയാണ് ഇതിലേക്ക് വെള്ളം വരുന്നത്. അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കിക്കോ, കണ്ടില്ലേ, അട്ട അട്ട കടിച്ചങ്ങനെ കിടക്കുകയാണ്, സുഖിച്ചിരിക്കുകയാണ്. എന്തെല്ലാം ഓടുന്ന ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. തോട്ടത്തുനിന്ന് വല്ല പുലിയാവാണ്ടിരുന്നായി. ഇതുണ്ടല്ലേ, ഒരുപാട് മരങ്ങളുണ്ട്. ഈ കാണുന്ന പറയുന്നതായിട്ട് നേരത്തെ പറഞ്ഞ കുറച്ച് ആമകളുണ്ടായിരുന്നു, അതൊക്കെ ചാടിപ്പോയി. നമ്മളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതും കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും അത് കാണാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇതിൽ കൂടുതൽ അടുത്തേക്ക് പോകുന്നത് പ്രശ്നമൊക്കെ, എങ്ങാനും സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ഇതിൽ കൂടുതൽ അടിഭാഗത്ത് ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെയാണ്, മണ്ണും ചളിയും കൂടി ഒരുമിച്ച് ചേർന്നിട്ട്. വേറൊരു കാര്യം പറഞ്ഞാൽ ഒരുപാട് ചെറിയ പിള്ളേർ ഇവിടെ നീന്താൻ വരും കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. കണ്ടില്ലേ, ഈ മരത്തിൻ്റെയൊക്കെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത്. ഏറ്റവും പ്രശ്നമുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ മൊത്തം ചെറിയ ചെറിയ കല്ലുകളാണ്. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല, ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറിയാൽ ചാടുക, മരത്തിൻ്റെ മുകളിൽ കയറിയാൽ ചാടുക. ഇതൊക്കെ തന്നെ ഒരു പരിപാടി. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മഴക്കാലമായി കഴിഞ്ഞാലാണ് നമ്മുടെ വയനാട്ടിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ കുളങ്ങളും അല്ലെങ്കിൽ തോടുകളും നദികളൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിക്കോട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. നല്ല മഴ വരുന്നുണ്ട്, കൂടാതെ ഒരുപാട് അട്ടകളുള്ള സ്ഥലം കൂടി കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല, കാലൊക്കെ കടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ മടങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മഴയൊക്കെ പെയ്തിങ്ങനെ ഒരു അടിപൊളി കാഴ്ച തൊട്ടടുത്ത് ഉണ്ടായിട്ടും നിങ്ങളെ കാണിക്കണം തോന്നി. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. സ്ഥലം ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.